ഹലോ, നമസ്കാരം. ഞാൻ രാകേഷ് ബാബു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് യമഹ RX 135 വണ്ടീനെ റീസ്റ്റോർ ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് ലെങ്തായിട്ടുള്ള വീഡിയോ ആണ്, എല്ലാവരും കംപ്ലീറ്റും കാണണം, സ്കിപ്പ് ചെയ്ത് പോകരുത്. അതിൽ നമ്മൾ സാധാരണ ഹബ് ബ്രേക്ക് ആയിരുന്നു, അപ്പോൾ അതിന് നമ്മൾ ഡിസ്ക് ബ്രേക്കും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ ചെയ്തേക്കുന്നത് പൾസർ 150 ഹബ് മോഡൽ, പഴയ മോഡൽ വണ്ടിയുടെ ഡിസ്ക് ബ്രേക്കാണ് നമ്മളിതിൽ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യമേ അത് നമ്മൾ റീസ്റ്റോർ ചെയ്ത് പെയിൻറ്റ് ചെയ്ത് എടുക്കുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അത് ആദ്യമേ നമ്മൾ ആ കമ്പിയെല്ലാം പൊട്ടിച്ച് മാറ്റിയിട്ട് ആ ഹബിൻ്റെ സ്പേസറും അങ്ങനെ മറ്റു ഭാഗങ്ങളെല്ലാം അതിൽ നിന്ന് വേർതിരിച്ചിട്ട് അതിനെ പെയിൻറ്റൊക്കെ ക്ലീൻ ചെയ്ത് രണ്ടാമത് സെറ്റ് ചെയ്ത് നമ്മുടെ വണ്ടിയിൽ കയറ്റി ആണ് ചെയ്തത്. അപ്പം വീഡിയോ ഫുള്ള് ഒന്ന് കാണണം, അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ കമ്പിയിൽ നിന്ന് പൊട്ടിച്ചെടുത്തത്. ഇനിയിപ്പം ഇതിൻ്റെ പെയിൻറ്റൊക്കെ പഴയ, അതായത് 15 വർഷം മുമ്പുള്ള പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ അതെല്ലാം തേച്ചൊരച്ച് കളഞ്ഞ് രണ്ടാമത് പെയിൻറ്റൊക്കെ അടിച്ചെടുക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ വണ്ടിയെല്ലാം പാർട്സ് ആക്കിയിട്ടുണ്ട്. പാർട്സ് ആക്കിയതിൻ്റെ വീഡിയോ ഞാൻ ഇതിലിട്ടിട്ടില്ല, അപ്പോൾ ഒരുപാട് ലെങ്തായി പോകണതുകൊണ്ടാണ്. അപ്പോൾ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് വണ്ടിയുടെ സിങ്ങാവാണ്. സിങ്ങാവിൻ്റെ കണ്ടീഷനൊക്കെ വളരെ തുരുമ്പായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പെയിൻറ്റും ആ തുരുമ്പൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് വീൽ ഗ്രെയിൻ ആണ് എടുക്കുന്നത്. അപ്പം കപ്പ് വീൽ ഇട്ടിട്ട് നമ്മൾ ഈ സാധാരണ ബഫ് ചെയ്യുമ്പോൾ തന്നെ ഈ പെയിൻറ്റും തുരുമ്പൊക്കെ കളയാവുന്നതാണ്. ഇപ്പോൾ ഇവൊക്കെ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമുക്കിതെല്ലാം ബഫ് ചെയ്ത് കളയാം. ഓക്കെ, ഇതിൻ്റെ പഴയ പെയിൻറ്റിങ് അത്യാവശ്യം നല്ല രീതിയിലായതുകൊണ്ട് പോകാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ കപ്പ് വീൽ ഗ്രൈൻഡിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എന്താണെങ്കിലും നല്ല രീതിയിൽ ബഫ് ചെയ്ത് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അപ്പം തുരുമ്പാണെങ്കിലും ശരി, അതുപോലെ തന്നെ പഴയ പെയിൻ്റ് ആണെങ്കിലും എല്ലാം നന്നായിട്ട് ക്ലീനായി പൊക്കോളും. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നമ്മളിത് മസ്റ്റായിട്ട് പ്രൈമർ അടിക്കണം, അല്ലെങ്കിൽ പിന്നെ തുരുമ്പാകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഇത് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ എടുത്തതിന് ശേഷം പ്രൈമർ അടിച്ച് വേണം ഉപയോഗിക്കാൻ. ഓക്കെ, അപ്പം ഇത് നല്ല തുരുമ്പും അതുപോലെ തന്നെ കുഴിത്തുരുമ്പൊക്കെ ഉണ്ടായിരുന്ന എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തെടുത്ത നമ്മുടെ സിങ്ങ. ഓക്കെ, ഇനി ഇതിന് കുറച്ച് വെൽഡിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെറിയ ചെറിയ ഹോള് അങ്ങനെയുള്ള എല്ലാം നമ്മൾ വെൽഡ് ചെയ്തൊക്കെ എടുത്തതിന് ശേഷമാണ് പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ നമ്മുടെ സൈഡിലെ ഫുട് റെസ്റ്റ്, അതായത് ബാക്കിലെ ഫുട് റെസ്റ്റിൻ്റെ 2-3 പീസ്, പിന്നെ അതുപോലെ ചേസിൻ്റെ, അതായത് ടിസ്റ്റമ്പ്, അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ തന്നെ ബഫ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. അപ്പം സാധാരണ റിമൂവർ ഉപയോഗിച്ച് പെയിൻറ്റ് കളയതിനേക്കാളും നല്ലത് ബഫ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ തുരുമ്പൊക്കെ ഉണ്ടെങ്കിലും അത് പോകാനായിട്ടൊക്കെ നല്ലത് ബഫ് ചെയ്ത് തന്നെ എടുക്കുന്നതാണ്. അപ്പോൾ ബഫ് ചെയ്തപ്പോൾ അതേ ഒരു 2-3 ദിവസം സൈഡിലൊക്കെ ഹോളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനേക്കൊന്ന് വെൽഡ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. ഓക്കെ എന്നാൽ, ഓക്കെ ഇപ്പോൾ എല്ലാം ഏകദേശം നമ്മൾ ബഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലെല്ലാം ഒന്ന് പ്രൈമർ അടിച്ചെടുക്കണം. അതുപോലെ തന്നെ ബാക്ക് ഹബ്ബിൽ നമ്മൾ SD റിമ്മാണ് കൂട്ടാനായിട്ട് ഉദ്ദേശിച്ചത്. ഇതിപ്പോൾ 18 സൈസാണ്, സ്റ്റോക്ക് കണ്ടീഷനുള്ള റിമ്മാണ് അതിൽ കിടന്നു വെച്ചത്. അപ്പോൾ നമ്മൾ അതിനെ അങ്ങ് പൊട്ടിച്ച് മാറ്റുകയാണ്. അപ്പം വീഡിയോയിൽ കാണുമ്പോൾ തന്നെ സാധാരണ കട്ടിംഗ് വീലിട്ട് ആ കമ്പികളൊക്കെ ഒന്ന് പൊട്ടിച്ച് മാറ്റിയാൽ മതി. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഹബിനെ മാത്രം വേർതിരിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ആദ്യമേ കണ്ട പോലെ തന്നെ അതിൻ്റെ കമ്പിയെല്ലാം ഊരി സെറ്റാക്കിയിട്ട് ഇനി സാധാരണ ചെയ്യുമ്പോൾ തന്നെ ബഫ് ചെയ്ത് പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ വെൽഡ് ചെയ്യേണ്ട ഭാഗം. ഒരെണ്ണം ഞാൻ വെൽഡ് ചെയ്തു, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്. ഓക്കെ, അതിൻ്റെയൊക്കെ പണി ഏകദേശം സെറ്റായി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഹോളും അതുപോലെ ഇതൊക്കെ കാണുവാണെങ്കിൽ പിന്നെ നമുക്കത് പരിഹരിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കഴിയുന്നതും ആ വർക്കെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം പെയിൻറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പ്രൈമർ അടിച്ചു. പ്രൈമർ അടിച്ചതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ കുഴിത്തുരുമ്പും പിന്നെ അതുപോലെ ഭാഗങ്ങളൊക്കെ ഫിനിഷിങ് കുറവുള്ള അടുത്തൊക്കെ നമ്മൾ പുട്ടിയിട്ടിട്ടുണ്ട്. പുട്ടിയെന്ന് വെച്ചാൽ സാധാരണ ബോഡി ഫില്ലറാണ് ഉപയോഗിക്കുന്നത്, അക്കായുടെ ബോഡി ഫില്ലറാണ് ഇട്ടേക്കുന്നത്. പ്രൈമർ അടിച്ചതിന് ശേഷം വേണം പുട്ടിയിടാനായിട്ട്, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ തുരുമ്പാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ആദ്യമേ നമ്മൾ 120 വാട്ടർ പേപ്പർ ഇട്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി, അതിനുശേഷം നമ്മൾ പോയ പ്രൈമർ, നമ്മൾ ഈ പേപ്പർ പിടിക്കുമ്പോഴത്തേക്കും കുറേ പ്രൈമർ അടിച്ച ഭാഗങ്ങളൊക്കെ പ്രൈമർ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ വീണ്ടും നമ്മൾ ഒന്നുകൂടെ പ്രൈമർ അടിച്ചു കൊടുക്കണം.
ഓക്കെ, നമ്മൾ അതുപോലെ തന്നെ എൻജിനും ക്ലീൻ ചെയ്തതിന് ശേഷം പ്രൈമർ അടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ സർഫേസർ എന്ന് പറഞ്ഞിട്ട് ചിലർ ലൂസ് പുട്ടി എന്നൊക്കെ പറയും, ആ സംഭവം ഒന്ന് ഇതിൻ്റെ മോഡൽ അടിച്ചു കൊടുക്കണം. ഇതടിക്കണമെന്ന് വെച്ചാൽ നമ്മൾ പേപ്പർ പിടിച്ചതിന് ശേഷം ചെറിയ ചെറിയ ഹോളൊക്കെ ഉണ്ടാകും, അങ്ങനെയുള്ള ഹോള് ഇത് ഈ സർഫേസർ അടിക്കുന്നതോടുകൂടി അത് കവറായിപ്പോക്കോളും. അപ്പോൾ ഓക്കെ, നമ്മൾ സർഫേസർ അടിക്കുകയാണ്. നേരത്തെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച സിങ്ങാമും അതിന് നമ്മൾ പ്രൈമർ അടിച്ചതിന് ശേഷം സർഫേസറിൻ്റെ കോട്ട് അടിച്ചു. ഓക്കെ, അപ്പോൾ എൻജിൻ്റെ സൈഡ് ഓവറും അതുപോലെ തന്നെ നമ്മുടെ ചേസും അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ സർഫേസർ അടിച്ചിട്ടേക്കാണ്. സർഫേസർ അടിച്ചതിന് ശേഷവും ചെറിയ ചെറിയ ഹോൾസൊക്കെ ഉണ്ടാകും, അപ്പോൾ നമ്മൾ സാധാരണ എൻ സി പുട്ടി ഒന്ന് അതിൽ ടച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം പെയിൻറ്റിങ് ഏകദേശം കഴിഞ്ഞു. ടാങ്കിന് അല്ല സോറി, എൻജിൻ അടിച്ചേക്കുന്ന പൾസർ എൻ എസിൻ്റെ, അതായത് 200 എൻ എസിൻ്റെ ഒക്കെ എൻജിന് വരുന്ന കളറാണ് നമ്മൾ RXൻ്റെ എൻജിന് വേണ്ടി സെലക്ട് ചെയ്തത്. അപ്പോൾ ചേസിന് നമ്മൾ PU ബ്ലാക്കാണ് സെലക്ട് ചെയ്തത്. PU ബ്ലാക്ക് സാധാരണ അടിക്കണമെന്ന് വെച്ചാൽ നല്ല തിളക്കം ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ്. ഇത്തിരി ചിലവാണ്, എന്നാലും നമ്മൾ നമ്മുടെ സ്വന്തം വണ്ടി ആയതുകൊണ്ട് PU ബ്ലാക്ക് തന്നെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. നല്ല ഫിനിഷിംഗ് ആയിരിക്കും അപ്പം വണ്ടി സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചേസൊക്കെ കാണാനായിട്ട്. ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചാൽ എൻജിന് ക്ലിയർ അടിച്ചു ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ക്ലിയർ അടിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെയുള്ള ഓരോ വണ്ടികൾ ചെയ്യുമ്പോഴൊക്കെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ എല്ലാം വലിച്ചു വാരി അങ്ങ് വീഡിയോ ആയിട്ട് എടുക്കാഞ്ഞത്. അപ്പം സാധാരണ ക്ലിയർ അടിക്കുമ്പോൾ തന്നെയാണ് ഇതിനും അടിച്ചിട്ടുള്ളത്. അപ്പം ഒരുപാട് ലെങ്ത് ആണല്ലോ എന്ന് കരുതി മാക്സിമം ചുരുക്കി ചുരുക്കിയാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ചേസിൻ്റെ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഇനി നമ്മൾ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു ലോഗോ ചെയ്തു. സുഡു എന്നാണ് നമ്മുടെ സുഡു എന്നാണ് എൻ്റെ പേര് ഇവിടെ നാട്ടിൽ വിളിക്കുന്ന പേര്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു ലോഗോ ചെയ്തതാണ് ബൈക്കിൻ്റെ ഷേപ്പിൽ, സുഡൂസ് കസ്റ്റം എന്ന് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ലോഗോ നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ ഗ്രില്ലായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഹെഡ്ലൈറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പഴയതൊരെണ്ണം സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയാണ്. അപ്പോൾ അതിനെ നമ്മൾ റിസ്റ്റോർ ചെയ്ത് വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടാങ്ക്, പെട്രോൾ ടാങ്കിന് ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ സീറ്റിൻ്റെ വെക്കുന്ന ഭാഗത്താണ് ലീക്ക് വരാറ്. അപ്പോൾ ഈ വണ്ടിക്കും അതുപോലെ തന്നെ ഒരു ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ആദ്യം ഈ വണ്ടി ടാങ്കൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഗ്യാസ് വെൽഡ് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ പെയിൻറ്റൊക്കെ ചീക്കളഞ്ഞ ഭാഗത്ത് ഇപ്പോൾ വീഡിയോയിൽ കാണും പോലെ തന്നെ ഒന്ന് നേരത്തെ പറഞ്ഞ ബോഡി ഫില്ലർ അപ്ലൈ ചെയ്തു. എന്നിട്ട് അതൊന്ന് ഒഴിച്ച് ഒരച്ച് സ്മൂത്താക്കിയതിന് ശേഷം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇതിൽ ബോഡി ഫില്ലർ ഇപ്പോൾ സ്പ്രേ ചെയ്ത് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് പീസായതുകൊണ്ട് ഇതിന് നേരത്തെ അടിച്ച പോലെ പ്രൈമർ അടിക്കേണ്ട കാര്യമില്ല. ടാങ്കിനും അതുപോലെ തന്നെ മെറ്റൽ പാർട്സിനൊക്കെയാണ് നമ്മൾ പ്രൈമർ അടിച്ചതിന് ശേഷം ബോഡി ഫില്ലർ സോറി ഈ സർഫേസർ അടിക്കുന്നത്. ഓക്കെ, അപ്പം സർഫേസർ അടിച്ച ശേഷം നമ്മൾ 1000 വാട്ടർ പേപ്പർ ഉപയോഗിച്ച് അതിൻ്റെ പുറത്തുള്ള ചെറിയ ചെറിയ തരികളൊന്ന് സ്മൂത്ത് ചെയ്യും. അതിനുശേഷം നമ്മൾ ഏത് കളറാണോ അടിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കളറിലെ പെയിൻറ്റ് നമ്മൾ അടിക്കും. ഇപ്പോൾ നമ്മളിതിലൊരു വെറൈറ്റി കളറാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ അതിലൊരു റെഡ് കളറ് അപ്ലൈ ചെയ്തു. അതിനുശേഷം ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണും പോലെ തന്നെ മാസ്കിൻ ടൈപ്പിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് പല പല ഷേപ്പുകളിൽ കട്ട് ചെയ്ത് നമ്മൾ അതിൽ ഒട്ടിച്ചെടുത്തു. എന്നിട്ട് ആ ഒട്ടിച്ചെടുത്ത ഭാഗം നമുക്ക് വീണ്ടും അത് റെഡാക്കി തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ടാങ്കിലും ഇതേ ഡിസൈൻ തന്നെ നമ്മൾ ചെയ്തായിരുന്നു. എന്നിട്ട് നമ്മൾ അതിൻ്റെ പുറത്ത് ഒരു ആഷ് കളറിലെ പെയിൻറ്റ് അടിച്ചു. ആഷ് കളർ പെയിൻറ്റ് അടിച്ചപ്പോൾ നമുക്ക് റെഡ് ആവശ്യമുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ പേപ്പർ ഒട്ടിച്ച് മറച്ചു. അതിനുശേഷം നമ്മൾ ആഷ് കളറിലെ പെയിൻറ്റ് അടിച്ചു. എന്നിട്ട് ആഷിൻ്റെ പുറത്ത് ചെറിയ ഡിസൈൻ വരാൻ വേണ്ടിയിട്ട് അവിടെയും ഇതുപോലെ തന്നെ മാസ്കിൻ ടേപ്പ് കൊണ്ട് ചെറിയ ഡിസൈനൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒട്ടിച്ചു. പിന്നെ അതിനുശേഷം ഇപ്പോൾ വീഡിയോയിൽ കാണും പോലെ തന്നെ ഒരു ചെറിയ അടിയിലൊരു എന്താ പറയുക ഒരു 3D എഫക്റ്റ് തോന്നാൻ വേണ്ടിയിട്ട് നമ്മൾ എയർ ബ്രഷ് വെച്ചിട്ട് ഈ റെഡ് അടിച്ചിരിക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് ചെറിയ ബ്ലാക്ക് കൊണ്ടിട്ട് ഒരു ചെറുതായിട്ടൊരു നിഴൽ പോകണമെന്ന രീതിയിൽ ബ്ലാക്ക് സ്പ്രേ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ പെയിൻറ്റിങ് ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഒട്ടിച്ച പേപ്പറൊക്കെ ഇളക്കി മാറ്റി അതുപോലെ തന്നെ മാസ്കിൻ്റെ ടേപ്പൊക്കെ ഇതിൽ നിന്ന് പതിയെ പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. ഇത് പൊളിച്ച് മാറ്റുമ്പോൾ ശ്രദ്ധിക്കണം, ആദ്യം അടിച്ചേക്കണ പെയിൻറ്റ് കൂടെ പൊളിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ പകുതിക്ക് കെയർഫുള്ളായിട്ട് വേണം ഇതിൽ നിന്നും പൊളിച്ച് മാറ്റാനായിട്ട്.
ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ബാക്കിൽ വന്നേക്കുന്ന ഈ ഒരു ആഷ് കളറിൽ ഡിസൈനിൽ എയർ ബ്രഷ് വെച്ചിട്ട് കുറച്ച് ഡിസൈനൊക്കെ ചെയ്യാനുണ്ട്. അപ്പം ഇതിനൊന്നും വലിയ സമയം കിട്ടിയില്ല, ഒരുപാട് സമയമെടുക്കുന്ന പണിയായതുകൊണ്ട്, പിന്നെ നമ്മുടെ സ്വന്തം പണിയായതുകൊണ്ടും ഒരുപാട് സമയം കളയാനില്ലാത്തതുകൊണ്ട് വലിച്ചു വാരിയിട്ടുള്ളൊരു പെയിൻറ്റിങ്ങാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഫിനിഷിംഗ് കോറ് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ചെറിയൊരു നെറ്റ് വെച്ചിട്ട് നമ്മുടെ എയർ ബ്രഷ് വെച്ചിട്ട് ബ്ലാക്ക് പെയിൻറ് സ്പ്രേ ചെയ്യുകയാണ്. അപ്പോൾ ഒരു ചെറിയ ഒരു ഒരു നെറ്റിൻ്റേതായ ഒരു പിക്ചർ അതിൽ വരും. അപ്പോൾ അത് രണ്ട് സൈഡിലായിട്ട് നമ്മളങ്ങനെ കൊടുത്തു. അതിനുശേഷം നമ്മൾ ഈ ഇപ്പോൾ പെയിൻ്റ് അടിച്ച ഭാഗങ്ങളിലൊക്കെ ചെറിയ ചെറിയ കട്ടിംഗ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതിന് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് 2000 വാട്ടർ പേപ്പർ ഉപയോഗിച്ച് നന്നായിട്ട് ഇതിനെ റബ് ചെയ്യും. അപ്പോൾ ഈ ചെറിയ ചെറിയ നമ്മൾ ഈ പേപ്പർ ഒട്ടിച്ച ഭാഗങ്ങളിലൊക്കെ കട്ടിങ്ങുകളുണ്ടാകും, അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മളിതിനെ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കണം. ഉണങ്ങി നല്ല ക്ലിയർ, അത്യാവശ്യം നല്ല ചൂടുള്ള സമയത്ത് വേണം നമ്മൾ പിന്നെ ക്ലിയർ അടിക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത്രയും നമ്മൾ പെയിൻറ് ഇട്ടുകൊണ്ട് ചിലപ്പോൾ അത് കൊമളച്ച് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ചൂടായതിന് ശേഷം ക്ലിയർ അടിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ക്ലിയർ അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഗണ്ണിൽ അല്പം പോലും വെള്ളം വരുന്നത് ഒഴിവാക്കണം. കാരണം ഇച്ചിരി വന്ന് എള്ളം വന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിലിട്ട് ചെയ്ത് മാറ്റാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരു കളറല്ല, നമ്മൾ പല കളർ ഇപ്പോൾ ചെയ്തിരിക്കുന്നതുകൊണ്ട് പിന്നീടൊരു ടച്ചിങ്ങൊക്കെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വൃത്തികേടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കഴിവതും വെള്ളവും അതുപോലെയുള്ള അഴുക്കുകളും പൊടികളൊന്നും വീഴാതെ വേണം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ക്ലിയർ അടിച്ച് ഏകദേശം റെഡി ആയിട്ടുണ്ട്. വലിയ ഫിനിഷിംഗ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലിയറൊക്കെ ഉണങ്ങി റെഡി ആയിട്ടുണ്ട്. എല്ലാം ഉണങ്ങാനായിട്ട് ഏകദേശം ഒരു 24 മണിക്കൂർ അതായത് എടുക്കും. അപ്പോൾ ആ സമയം വരെ ഫുള്ള് നമ്മളതിൽ തൊടാനൊന്നും പാടില്ല, ഫുള്ള് ഉണങ്ങിയതിന് ശേഷം മാത്രമേ അതെടുക്കാവുള്ളൂ. ഇനി നമുക്ക് എൻജിൻ്റെ സൈഡിൽ യമഹയുടെ ലോഗോ അതൊക്കെ ഒട്ടിക്കാനുണ്ട്. LH-ലും RH-ലും ഒട്ടിക്കണം. പിന്നെ അതുപോലെ തന്നെ ടാങ്കിലെ ലോഗോസ്, അത് സൈഡ് കവറിലുള്ളത്, അങ്ങനെ കുറച്ച് കുറച്ച് മോഡിഫിക്കേഷൻസൊക്കെ നമ്മളതിൽ ചെയ്യണം. ഇത് സാധാരണ നമുക്ക് 2-wheeler സ്പെയർ പാർട്സുകളിൽ കിട്ടുന്ന സ്റ്റിക്കറുകളാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സൈഡിലെ ഫുട്ട് റെസ്റ്റ്, ബാക്ക് ഫുട്ട് റെസ്റ്റിൽ എക്സ്ട്രാ ഒരു സാധനം കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ തന്നെ ചെയ്തതാണ്. സാധാരണ FC-ക്കൊക്കെ വരുമ്പോൾ ഒരു ഫുട്ട് റെസ്റ്റിനൊരു സപ്പോർട്ട് കാർഡ്. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത സുഡൂസ് കസ്റ്റമിൻ്റെ ലോഗോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ നിൽക്കും. ഇച്ചിരി വൃത്തികേടാണെന്നൊക്കെ തോന്നുന്നു, പക്ഷെ എന്നാലും ഒരു നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്തതാണ്, ബോറായ ക്ഷമിക്കണം. ഇത് അതിൻ്റെ ക്ലാമ്പാണ്, നേരത്തെ നമ്മൾ അഴി പെയിൻ്റ് അടിക്കാൻ വേണ്ടി അഴിച്ചു മാറ്റിയായിരുന്നു. അപ്പോൾ ആ റിങ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് പതിയെ ഇതിൻ്റെ സെറ്റിങ്സൊക്കെ ഒന്ന് തുടങ്ങാം. സെറ്റിങ്സിന് മുമ്പായിട്ട് നമ്മൾ ഇതിനൊരു ഹൈറ്റ് കയറ്റണമായിരുന്നു. ഫ്രണ്ട് ഷോക്ക് അബ്സോർ പൾസറിൻ്റെ അടുത്ത്, അപ്പം ഒരു 1.5 ഹൈറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ ചെയ്ത് 2.5 ഹൈറ്റ് കൂട്ടി. അപ്പോൾ അതിനൊരു ഷേപ്പ് ഒരുപാട് പൊങ്ങിപ്പോയി, അപ്പോൾ അതൊരു വൃത്തികേടായിരുന്നു. അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളതിൻ്റെ ഹൈറ്റ് കുറക്കുകയാണ്. അത് നമ്മുടെ ലേത്തിൽ തന്നെ ചെയ്തത്, ഏകദേശം 1 inch നമ്മൾ പിന്നെ അതിൽ നിന്ന് കുറച്ചു. ഇതാണ് നേരത്തെ പറഞ്ഞ ഷോക്ക് അബ്സോർ. അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ എക്സ്ട്രാ ചെയ്തതാണ്. അപ്പോൾ ഇത്രയും ഹൈറ്റ് വന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ ഫ്രണ്ട് ഒരുപാട് പൊങ്ങിയതുപോലെ തോന്നും. അതുപോലെ തന്നെ സെൻറ്റർ സ്റ്റാൻഡേൽ വെക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ സൈഡ് സ്റ്റാൻഡേ വെച്ചാലും ഒരുപാട് വണ്ടി ചരിഞ്ഞ് കിടക്കും. ഒരുപാട് ചരിഞ്ഞ് കിടക്കുമ്പോഴത്തേക്കും ഓവർഫ്ലോ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ പുതിയ വണ്ടിക്കൊക്കെ നമ്മൾ പുതിയതായിട്ട് പെയിൻ്റ് അടിച്ച് കഴിയുമ്പോഴത്തേക്കും ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടാങ്ക് അല്ല സോറി നമ്മുടെ എഞ്ചിനടിച്ച പെയിൻറ്റും അതുപോലെ തന്നെ ക്ലിയറൊക്കെ ഫെയ്ഡ് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓവർഫ്ലോ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ഹൈറ്റ് കുറച്ച് കുറച്ചു. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ടോപ്പ് എൻ്ററിന്ന് അടയ്ക്കണം. അതിനായിട്ട് നമ്മൾ സാധാരണ 4-stroke വണ്ടിയുടെ വാൽവിൻ്റെ ഒരു കഷ്ണം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണം. കട്ട് ചെയ്ത് വെച്ച് നമ്മൾ സൈഡൊക്കെ സ്പോട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് സെറ്റിംഗ് തുടങ്ങാം. അതിമേനെ കോൺസെറ്റ് മുതൽ തുടങ്ങാം. കോൺസെറ്റിൽ ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമ്മൾ ഗ്രീസ് തേച്ചതിന് ശേഷം അതിൻ്റെ ബോൾ ബെയറിംഗ് അതിൽ സെറ്റ് ചെയ്യുകയാണ്. എന്നിട്ടിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ വളരെ പാടുള്ളതൊന്നുമല്ല, സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു വർക്കാണ്. കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയയൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഇപ്പം മുകളിൽ നമ്മൾ നേരത്തെ അഴിച്ചെടുത്ത പോലെ തന്നെ ഈ സാധനം ഫിറ്റ് ചെയ്യുകയാണ്.
പിന്നെ കഴിവതും മണ്ണൊന്നും വീഴാതെ നോക്കണം. പൊടിയും മണ്ണൊക്കെ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് കോൺസെപ്റ്റിൻ്റെ കംപ്ലൈൻ്റ് ആകാൻ സാധ്യത ഉണ്ടാകും. മണ്ണൊന്നും വീഴാതെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ വെച്ച് ടൈറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ ഇളക്കങ്ങളൊക്കെ നമുക്ക് വണ്ടിയിൽ വീലൊക്കെ കയറ്റിയതിന് ശേഷം ടൈറ്റ് ചെയ്ത് മാറ്റാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. ലാസ്റ്റാണ് പിന്നെ ഈ കോണിൻ്റെ ഇടിപ്പൊക്കെ ഉണ്ടെങ്കിൽ മാറ്റുന്ന ചെയ്യുന്നത്, ആ മാറ്റാനായിട്ടുള്ള പ്രവൃത്തിയൊക്കെ നമ്മൾ ചെയ്യണത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഹബ്ബ്, സോറി, നമ്മൾ ഇതിന് ബൂട്ടൊക്കെ ഇട്ടാണ്, അത് ഹൈറ്റ് കൂട്ടിയപ്പോഴത്തേക്കും ലെങ്ത് കൂടിയ ബൂട്ടാണ് വേണ്ടത് നമ്മൾ. എന്നാലും പൾസറിൻ്റെ ഫ്രണ്ട് ബൂട്ട് തന്നെയാണ് മേടിച്ചത്, അധികം ലെങ്തൊന്നുമില്ല. പിന്നെ ഒരു 1 ഇഞ്ചിൻ്റെ ഒരു പോരായ്മ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി വലിച്ചിട്ടിട്ട് ടൈറ്റ് കെട്ടിയാണെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമ്മൾ ഓരോ ഷോക്ക് ഇത് ടീസ്റ്റമ്പിലൂടെ കയറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ സ്റ്റേ പിടിപ്പിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ അതിൽ സെറ്റ് ചെയ്യാം. ആദ്യം തന്നെ ഈ ഹെഡ്ലൈറ്റ് സ്റ്റേക്ക് മുമ്പായിട്ട് രണ്ട്, അതായത് ലെഫ്റ്റിലും റൈറ്റിലും ഷോക്കിൻ്റെ മെയിലായിട്ട് ഒരു സ്റ്റീലിൻ്റെ ഒരു പാർട്സ് ഉണ്ട്, അതിൻ്റെ അകത്ത് റബ്ബർ ബുഷുണ്ട്, അതിടുക. അതിനുശേഷം നമ്മൾ ഹെഡ്ലൈറ്റ് പിടിപ്പിക്കാനുള്ള ഹെഡ്ലൈറ്റ് സ്റ്റേ ലെഫ്റ്റ് സൈഡിലെ റൈറ്റ് സൈഡിലെ ഇടുക. അതിന് മുകളിൽ ഈ പറഞ്ഞ ഇപ്പോൾ കണ്ട പോലത്തെ ഒരു റിങ് ഉണ്ട്, അതും കൂടെ വയ്ക്കുക. എന്നിട്ട് വേണം ടീ സ്റ്റപ്പിൻ്റെ ടോപ്പ് വയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ടീ സ്റ്റപ്പിൻ്റെ ടോപ്പ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഉടനെ നമ്മൾ ടൈറ്റ് ചെയ്ത് എല്ലാ, അതായത് ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്ററും അങ്ങനെയുള്ള എല്ലാ യൂണിറ്റും വെച്ചതിന് ശേഷം ഫുള്ളും ടൈറ്റ് ചെയ്താൽ മതി. ചിലപ്പോൾ അഴിക്കേണ്ടതായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ടൈറ്റ് ചെയ്താലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം ഒന്ന് കൊള്ളിച്ചിട്ട് ഇനി ഫ്രണ്ട് മഡ്ഗാർഡ്, അത് സാധാരണ പുതിയ മോഡൽ പൾസറിൻ്റെ ഫ്രണ്ട് ഷോക്ക് എടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ട് മഡ്ഗാർഡിൻ്റെ ഹോൾ ഏകദേശം സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ബാക്കിലൊരു പട്ട കഷ്ണത്തിൽ രണ്ട് നട്ട് വെച്ച് വെൽഡ് ചെയ്തെടുത്തായിരുന്നു. ആ നട്ടിലോട്ടാണ് ഇപ്പം നമ്മൾ അലൈൻ ബോൾട്ട് ഇട്ട് ഈ മഡ്ഗാർഡ് പിടിപ്പിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇനി സിങ്ങാമ് പിടിപ്പിക്കാൻ പോവാണ്. സിങ്ങാമ് എല്ലാം നേരത്തെ പറഞ്ഞ പോലെ മണ്ണൊന്നും പറ്റാത്ത രീതിയിൽ ആക്സിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം ഇടാനായിട്ട്. ഓക്കെ, ഇച്ചിരി ടൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പെയിൻറ് ചെയ്തപ്പം അകത്തൊക്കെ ഇച്ചിരി പെയിൻറ്റൊക്കെ വീണതിൻ്റെതായ ടൈറ്റ് ഉണ്ട്. അപ്പം ഇനി നമുക്ക് ബാക്കിലെ ഷോക്ക് അബ്സോർ പിടിപ്പിക്കാം. ഈ ഷോക്ക് അബ്സോറിൻ്റെ വീഡിയോ ആണ് ഞാൻ നേരത്തെ ഇട്ടത്, പൾസറിൻ്റെ ഷോക്ക് അബ്സോറായിരുന്നു. ഇതിനെ നമ്മൾ റീസ്റ്റോർ ചെയ്യുന്ന ഒരു വീഡിയോ മുമ്പിട്ടായിരുന്നു. അപ്പം എഞ്ചിൻ്റെ ക്ലിയറൊക്കെ അടിച്ച് നല്ല മിനുസപ്പെടുത്തി നമ്മൾ വെച്ചേക്കുകയാണ്. ഇനി നമുക്ക് എഞ്ചിനെ പതിയെ ചേസിലോട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ സാധാരണ ഹെഡ് ഊരിയതിന് ശേഷമാണ് ചേസിൽ നിന്ന് എഞ്ചിൻ ഇറക്കാൻ, നമ്മളത് ഹെഡ് ഊരാതെയാണ് എഞ്ചിനെ ചേസിൽ നിന്ന് ഊരിയത്. അപ്പോൾ അത് തിരിച്ച് വയ്ക്കുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അതുപോലെ പെയിൻറ്റ് അവിടെ ഇവിടെയൊക്കെ തട്ടി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇങ്ങനെ ഊരുമ്പോഴത്തേക്കും തിരിച്ച് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മളപ്പം എഞ്ചിൻ കയറ്റി ചെറിയ സൈഡിലൊക്കെ പെയിൻറ്റൊക്കെ പോയിട്ടുണ്ട്, എന്നാലും നമ്മളത് ലാസ്റ്റ് ബ്രഷിനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് എൻ്റെ ഹാൻഡിൽ വയ്ക്കാം. പിന്നെ ഞാനിപ്പോൾ ഈ ടീ സ്റ്റമ്പിലും അതുപോലെ തന്നെ ടീ സ്റ്റമ്പിൻ്റെ ടോപ്പിലൊക്കെ ഒരു ചെറിയ ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ട് പെയിൻറ്റ് വെച്ചിട്ട്. അപ്പോൾ അത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അതൊരു പരീക്ഷണാർത്ഥത്തിൽ ചെയ്തുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തു വെച്ചിട്ടില്ല. അപ്പം ഇനി ആ അതുപോലത്തെ ഒരു വീഡിയോ ഇനി എവിടെയെങ്കിലും ഞാൻ പെയിൻറ്റ് ചെയ്യുവാണെങ്കിൽ അതെടുത്ത് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ സ്വന്തം വണ്ടി ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് സമയം കിട്ടത്തില്ല ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും ഒരുപാടൊന്നും എടുത്തു വെച്ചിട്ടില്ല, കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളായിരുന്നു. ഇതിപ്പോൾ തന്നെ വണ്ടി അഴിച്ചിട്ടിട്ട് കുറേ നാളായിരുന്നു. ഇത് എങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പിടിച്ചിട്ടുള്ളൊരു പെയിൻറ്റിങ്ങിലായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ഫിനിഷിങ്ങൊക്കെ അവിടെ ഇവിടെയൊക്കെ പോരായ്മകളുണ്ട്, അതൊക്കെ ഒന്ന് ശ്രമിക്കണം. ഓക്കെ, നമ്മളപ്പോൾ ക്യാരിയർ സെറ്റ് ചെയ്യാണ്. ക്യാരിയർ ഞാൻ സ്റ്റീൽ പ്ലേറ്റ് ചെയ്തെടുത്താണ്, പഴയ ക്യാരിയർ തന്നെയാണ് ക്യാരിയർ. അതുപോലെ തന്നെ 16 ഇഞ്ച് റിമ്മ്, നമ്മൾ നേരത്തെ പറഞ്ഞ എസ്ഡിയുടെ റിമ്മ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ടയറിൽ പൂട്ടിയെടുക്കണം. 3x25x16 മോട്ടോഡി ടയറാണ്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ വെച്ചേക്കുന്നത് ഡിസ്ക്, പൾസറിൻ്റെ
പൾസറിൻ്റെ ഫ്രണ്ട് ഡിസ്കിന് 200 NS റയർ പ്ലേറ്റ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പ്ലേറ്റ് ചെയ്തെടുത്ത പാർട്സുകളാണ്. കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമ്മൾ പ്ലേറ്റ് ചെയ്തെടുത്തിട്ടുള്ളൂ. സൈലൻസറിൻ്റെ വിൻഡ് വൈപ്പ്, അതുപോലെ തന്നെ ഈ ബാക്കിലെ കാരിയർ, പിന്നെ കുറച്ച് നട്ടും ബോൾട്ട്, പിന്നെ ഗിയർ, അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ചെയ്തുള്ളൂ. സൈലൻസറൊക്കെ പഴയപോലെ തന്നെയാണ്, അന്ന് ബഫ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സൈലൻസറിന് സെറ്റ് ചെയ്യാം. ആദ്യമേ നമുക്ക് സൈലൻസർ പാക്കിങ് വയ്ക്കുക. അതിനുശേഷം ഇപ്പോൾ വീഡിയോയിൽ കാണും പോലെ തന്നെ സൈലൻസർ നമുക്ക് മുഖത്ത് കണക്ട് ചെയ്യാവുന്നതാണ്. ഇതിന് സാധാരണ അഴിച്ചെടുക്കുമ്പോഴത്തേക്കും മിക്കവാറും സ്റ്റഡ് അതിലിരിക്കുകയാണ് പതിവ്. ഇതിപ്പോൾ ഒരെണ്ണം കയ്യിലോട്ട് പോകുന്നു, ഒരു സ്റ്റഡ് അവിടെ ഇരിക്കുകയാണ് ചെയ്തത്. ഇത് ഓക്കെ. ഇനി നമുക്ക് സൈലൻസർ സെറ്റ് ചെയ്യാം. സൈലൻസർ വെക്കുന്നതിന് മുമ്പ് ഈ ബെൻഡ് വൈപ്പായിട്ട് കണക്ട് ചെയ്യുന്നതിൻ്റെ അവിടെ ഒരു ചെറിയൊരു പാക്കിംഗ് ഉണ്ട്. അത് വയ്ക്കാനായിട്ട് മറന്നുപോയാൽ ഭയങ്കര ശബ്ദമായിരിക്കും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ സൈലൻസറിൻ്റെ ശബ്ദമൊന്നും നല്ല ക്ലിയർ ആവത്തില്ല, അവിടെ കൂടെ എക്സോസ്റ്റ് പുറത്തേക്ക് പോകും. അപ്പോൾ അതിടാൻ മറക്കരുത്. ഓക്കെ. അതൊരു ഓറിങ് പോലെ ഇരിക്കുന്ന ഒരു ഭക്ഷണമാണ്. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ അത് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് വേണമെങ്കിൽ ഗ്രീസ്, ഒരു ചെറിയ തുണി കട്ട് ചെയ്തെടുത്ത ശേഷം ഗ്രീസ് നന്നായിട്ട് തേച്ചിട്ട് അത് ചുറ്റി വെച്ചതിന് ശേഷം ഇട്ടാലും മതി. അതുപോലെ ലീക്ക് ഉണ്ടാകത്തില്ല. ഓക്കെ. ക്രാഷ് ഗാർഡ് ഞാൻ സെലക്ട് ചെയ്തത് നമ്മുടെ 135 പുതിയ മോഡൽ, അതായത് ലാസ്റ്റ് ഇറങ്ങിയ മോഡലിന് തന്നെ ചെറിയ ടൈപ്പ് ക്രാഷ് ഗാർഡാണ്. പിന്നെ നമ്പർ പ്ലേറ്റും അതുപോലെ ഫ്രണ്ട് ലോഗോയൊക്കെ പഴയത് തന്നെയാണ്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയത് കാരണം കുറേ പാർട്സൊന്നും നമുക്ക് വാങ്ങിക്കാനായിട്ട് കടകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പഴയ പാർട്സുകൾ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പം നമ്മുടെ ടാങ്ക് സെറ്റായിട്ടിരിപ്പുണ്ട്. നമുക്ക് ടാങ്ക് സെറ്റ് ചെയ്യാം. അടിപൊളിയാണ് എന്ന് തോന്നുന്നു. ഓക്കെ. അപ്പം ഒരു റബ്ബർ ബുഷ് നമ്മൾ ആദ്യം ടാങ്കിൻ്റെ ഉള്ളിൽ വയ്ക്കും. ആ റബ്ബർ ബുഷയിലാണ് പിന്നെ ചേസുമായിട്ട് കണക്ട് ചെയ്ത് നിർത്തുന്നത്. സീറ്റൊക്കെ പഴയത് തന്നെയാണ്, അപ്പോസർ ചെയ്തൊന്നുമല്ല. പിന്നെ നേരത്തെ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ലോഗോയാണ് ഒട്ടിച്ചത്, അതുപോലെ റൈറ്റ് സൈഡിലെ ലോഗോ അതും കൂടെ നമ്മൾ ഇപ്പോൾ ഒട്ടിക്കുകയാണ്. ഓക്കെ. ചെറിയ മണ്ണൊക്കെ വീണിട്ടുണ്ട്, ചെറിയൊരു തടിപ്പുണ്ട്. മണ്ണൊന്നും വീഴാതെ വേണം ഒട്ടിക്കാനായിട്ട്. പിന്നെ തിരക്ക് പിടിച്ചിട്ടുള്ളൊരു പണിയാണ്. ഓക്കെ. എന്നാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഗ്രിപ്പ്, ഗ്രിപ്പും കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും വണ്ടി സെറ്റാകും. പിന്നെ ചെറിയ ത്രോട്ടിലൊക്കെ ഗ്രാഫിക്സൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നേരത്തെ ചെയ്ത ഹെഡ്ലൈറ്റ്. ഇത് നമ്മൾ എയർ ബ്രഷ് വെച്ച പെയിൻറ്റിങ്ങാണ്. വീഡിയോയിൽ കുറേ കുറേ പോരായ്മകളൊക്കെ ഉണ്ട്, എന്നാലും ഒന്ന് ക്ഷമിക്കണം. എങ്ങനെയുണ്ട് വണ്ടി കണ്ടിട്ട്? അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടണം, ഞാനെല്ലാം വായിക്കുന്നുണ്ട്. പിന്നെ റിപ്ലൈ തരാനായിട്ട് സമയമില്ലാത്തതുകൊണ്ടാണ് റിപ്ലൈ തരാത്തത്. ആരും ജാടയാണെന്നൊന്നും വിചാരിക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനലിൻ്റെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക, അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുക. എങ്കിലേ ഉള്ളൂ ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ എല്ലാ വീഡിയോയിലും ചെയ്യാനായിട്ട് പറഞ്ഞും ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കാറുണ്ട്, പക്ഷേ സമയം കുറവായതുകൊണ്ട് ഞാനത് പറയാൻ വിട്ടുപോകാറുണ്ട്. അപ്പോൾ പലരും എന്നോട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ബെല്ലൈക്കണം, ഒന്ന് അമർത്തിയേക്കണം. ഓക്കെ. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. MITയുടെ പെയിൻറ്റിങ്ങിലാണ് ഇപ്പം. MITയുടെ ഏകദേശം പെയിൻറ്റിങ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, പെയിൻറ്റിങ്ങൊക്കെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. ലോക്ക്ഡൗൺ ആയി എല്ലാവരും വീട്ടിലിരിക്കുകയാണ്, എന്നാലും വീഡിയോകളൊക്കെ ഒന്ന് കാണണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. അപ്പോൾ ഇനിയൊരു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ബൈ. Close till I get up. Time is barely on our side.